السلام عليكم ورحمة الله وبركاته. قرآن പ്രഭാതം 146. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد. صدق الله مولانا العظيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നലെ നാം പറഞ്ഞു വെച്ചത് ഓ ഫിർഔന ദിൽ ഔത്താദ് എന്ന ആണിക്കാരൻ ഫറോവയെ കൊണ്ട് നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് ചെയ്തതെന്ന് നബിയെ തങ്ങൾക്കറിയുമോ എന്ന ഭാഗമാണ്. അതിൽ ആണിക്കാരൻ ഫറോവ എന്ന് പറയാനുള്ള കാരണമാണ് ഇന്നലെ നാം പറഞ്ഞത്. തുടർന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ ആദ് സമൂഹത്തെയും സമൂദ് ഗോത്രത്തെയും ഫറോവയെയും അങ്ങയുടെ രക്ഷിതാവ് എന്താണ് ചെയ്തതെന്ന് നബിയെ തങ്ങൾക്ക് അറിയില്ലേ എന്നാണ്. തൊട്ടു പിറകിൽ അല്ലദീന തഗവു ഫിൽ ബിലാദ്, ഈ പറഞ്ഞ മൂന്ന് കൊമ്പന്മാരും പ്രബല കക്ഷികളായ ഈ മൂന്ന് ടീമും ഈ മൂന്ന് വമ്പന്മാരും അല്ലദീന തഗവു ഫിൽ ബിലാദ്, ഈ നാട്ടിൽ ഈ രാജ്യത്ത് തലപൊക്കി അഹങ്കരിച്ച് നടന്നവരാണ്. ഫഅക്സറു ഫീഹൽ ഫസാദ്, അത് കാരണമായി ഈ ഭൂമിയിൽ അവർ കുഴപ്പം വിതച്ചു, ധാരാളം ഫസാദുകൾ ഉണ്ടാക്കി, അഹങ്കരിച്ചു. ഫറോവ ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് എന്ന് വരെ വാദിച്ചു. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത്ത അദാബ്, അപ്പോൾ അങ്ങയുടെ രക്ഷിതാവ് നബിയെ അവരുടെ മേൽ ശിക്ഷയുടെ ചാട്ടവാറ് വർഷിപ്പിച്ചു. ഒന്നിനു പിറകിൽ മറ്റൊന്നായി ശിക്ഷകൾ അവർക്ക് കൊടുത്തു. അവരെ ഒതുക്കേണ്ടതുപോലെ അള്ളാഹു ഒതുക്കി. തീർച്ചയായും ഈ മൂന്ന് കക്ഷികളെയും അള്ളാഹു ഒതുക്കിയിരിക്കുകയാണ്. കാരണം ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിശ്ചയം തങ്ങളുടെ രക്ഷിതാവ് എല്ലാ പോക്കിരി വർഗത്തെയും കാത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ചാൻസ് കിട്ടുന്നത് അപ്പോൾ ഒതുക്കിക്കളയാൻ, ഏതുവരെ അവർ തുള്ളുമെന്ന് നോക്കി ബോധ്യപ്പെടുത്തി മറ്റുള്ള ജനങ്ങൾക്കും കൂടെ അത് ബോധ്യപ്പെടുത്തി കൊടുത്തതിൻ്റെ ശേഷം അവരെ പിടിച്ചൊതുക്കുക എന്നതാ അള്ളാഹുവിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ധിക്കാരികളും ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു പറയുന്നു, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നബിയെ തങ്ങളുടെ രക്ഷിതാവ് ഇത് നോക്കി കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇത് റബ്ബിൻ്റെ നിരീക്ഷണത്തിലാണെങ്കിൽ റബ്ബിൻ്റെ നിരീക്ഷണ കണ്ണിൽ നിന്ന് ഇവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ലെങ്കിൽ തങ്ങളെ കൊഞ്ഞനം കുത്തുന്ന, തങ്ങൾ സമർപ്പിച്ച സത്യത്തെ തള്ളിക്കളഞ്ഞ ശത്രുക്കളുടെയും അനുഭവം മറ്റൊന്നല്ല തങ്ങളെ. ഇതാണ് ഈ ആയത്തുകളിലെ ഗുണപാഠം. എന്നാൽ ഓ ഫിർഔനദിൽ ഔത്താദ്, ആണിക്കാരൻ ഫറോവയെ എന്താ ചെയ്തതെന്നറിയുമോ എന്ന് ചോദിച്ചിടത്ത് നമ്മൾ ആ പറഞ്ഞ സ്ഥലത്ത് എന്താണ്, എങ്ങനെയാണ് അവനെ നശിപ്പിച്ചത് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ആ ഭാഗത്തേക്ക് ഇന്ന് നമ്മൾ കടന്നു വരികയാണ്. എങ്ങനെയാണ് അവനെ നശിപ്പിച്ചത് എന്ന് അറിയുമോ? ഇത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ സൂറത്ത് യൂനുസിലെ 90, 91, 92 ആയത്തിലൂടെ അള്ളാഹു ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്.
وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين. وجاوزنا ببني إسرائيل إسرائيل يرى البحر نمر കടലു കടത്തി. മുസനബി അലൈഹി സ്വലാമിനെയും അനുയായികളെയും നമ്മൾ കടൽ കടത്തി. ഫഅത്ബഅഹും ഫിർഔനു വജുനൂദു, ആ സമയത്ത് ഫറോവയും അവൻ്റെ സൈന്യവും, ബഗ്യം വഅദുവൻ, അക്രമിക്കാനും ദ്രോഹിക്കാനുമായി ഇവരുടെ തൊട്ടു പിറകിൽ കൂടി ഇവരെ ഫോളോ ചെയ്തു. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്, അങ്ങനെ താൻ മുങ്ങിച്ചാവുമെന്ന് ഫറോവക്കുറപ്പായപ്പോൾ കാല, അവൻ അവിടെ വെച്ച് കപട വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. അവൻ പറഞ്ഞു, ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത്ത് ബിഹി ബനു ഇസ്രായേൽ, ബനു ഇസ്രായേൽ ഏതൊരു രക്ഷിതാവിനെ കൊണ്ടാണോ വിശ്വസിച്ചിരിക്കുന്നത് അവൻ മാത്രമേ ആരാധനക്കർഹനായി ഉള്ളൂ എന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. വഅന മിനൽ മുസ്ലിമീൻ, മൂസ ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞപ്പോൾ, അള്ളാഹുവെ ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞ് അതുവരെ വിശ്വസിക്കാത്ത അവൻ പല ചെറിയ ചെറിയ അദാബുകളും അതിൻ്റെ മുമ്പ് നൽകിയിട്ടുണ്ട്. ചെറുതെന്ന് പറഞ്ഞാൽ വലുതായിരുന്നു, പക്ഷേ ഇതിനെ അപേക്ഷിച്ച് ചെറുത്, അത്രയേ ഉള്ളൂ. ആ സമയത്ത് അവൻ ഈ കപട വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ അള്ളാഹു ചോദിച്ചു, ആൽ ആന വഖദ് അസ്വൈത ഖബ്ലു വകുന്ത മിനൽ മുസ്ലിദീൻ, ഇതുവരെ എന്നെ ധിക്കരിച്ച് കുഴപ്പം ഉണ്ടാക്കിയവരുടെ കൂട്ടത്തിലുൾപ്പെട്ട് ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? ആൽ ആൻ, ഇപ്പോഴാണോ നിനക്ക് വിശ്വസിക്കാൻ നേരമായത്? റൂഹ് തൊണ്ടൻകുഴിയിലെത്തുമ്പോൾ തൗബയുടെ വാതിൽ ക്ലോസ് ആയിട്ടുണ്ടാവും. ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? വഖദ് അസ്വൈത ഖബ്ലു, ഇതിൻ്റെ മുമ്പൊക്കെ നീ ധിക്കരിച്ചു. വകുന്ത മിനൽ മുസ്ലിദീൻ, നീ കുഴപ്പക്കാരിൽ ഉൾപ്പെട്ടപ്പോൾ. എങ്കിൽ ഇന്ന് നിന്നെ രക്ഷിക്കാൻ ഒരിക്കലും തീരുമാനമില്ല. ഫൽ യൗമ നുനജ്ജീക ബിബദനിക്, നിന്റെ ശരീരത്തെ നാം മണൽ തിട്ടയിൽ, നിന്റെ ശരീരം കൊണ്ട് നിന്നെ നമ്മൾ മണൽ തിട്ടയിലിടാൻ പോവുകയാണ്. നുനജ്ജീക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നജ്ജ യുനജ്ജി എന്ന് അറബിയിൽ പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം രക്ഷിക്കുക എന്നൊരർത്ഥമുണ്ട്. അഞ്ചായുഞ്ചി നജ്ജ യുനജ്ജി എന്നൊക്കെ പറഞ്ഞാൽ രക്ഷിക്കുക എന്നർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊടുത്ത അർത്ഥം ഫല്യവും, ഇന്നത്തെ ദിവസം, നുനജ്ജീക, നിന്നെ നമ്മൾ മണൽ തിട്ടയിലിടും. നജ്ജ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊടുത്ത അർത്ഥം ഐ നജ്അലുക അലാ നജ്വ, നിന്നെ നമ്മൾ മണൽ തിട്ടയിലിട്ട് സൂക്ഷിച്ചു വെക്കും. ബിബദനിക്, നിന്റെ ശരീരം. അങ്ങനെയാണ് ചെങ്കടൽ കടത്തി ആ ചെങ്കടൽ പിളർത്തി മൂസനബി അലൈഹി ഇസ്ലാമിനെയും അനുയായികളെയും അക്കരെ കടത്തി ഇവനെ ആ ചെങ്കടലിൻ്റെ നടുവിലിട്ട് നശിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അവനെ അതാ മണൽ തിണ്ണയിലേക്ക് കരക്കടുപ്പിച്ച് ഒരുപാട് കാലം അവിടെ തന്നെ കിടത്തുകയാണ്. ഇന്ന് നമുക്ക് ഈജിപ്തിൽ ചെന്ന് നോക്കിയാൽ ഈജിപ്തിലെ മ്യൂസിയത്തിൽ ഇവൻ്റെ ജഡം കാണാൻ കഴിയുന്നതാണ്. ഈ ധിക്കാരി ഇന്നും ലോകത്തിന് പാഠമായി അവിടെ കിടക്കുന്നത് കാണാം. തൊട്ടടുത്ത് നമ്മളത് നേരിട്ട് നമ്മുടെ പല സുഹൃത്തുക്കളോടൊപ്പം പോയി ഞാൻ കാണുകയുണ്ടായി. ഫല്യൗമ നുനജ്ജീക ബിബദനിക് ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിറകിൽ വരുന്നവർക്ക്, നിന്നെപ്പോലെയുള്ള എത്രയോ ധിക്കാരികൾ ഇനി ഇവിടെ വരാൻ പോകുന്നുണ്ട്, നിന്റെ പിറകിൽ വരുന്നവർക്ക്, ആൾ ദൈവങ്ങൾക്ക് നീയൊരു വലിയ ദൃഷ്ടാന്തമായി മാറണമെന്ന് കരുതി കാലാകാലം നിന്റെ ജഡം ഇവിടെ പാഠത്തിന് വേണ്ടി ഞാൻ വെച്ചേക്കും. ഇന്ന കസീറം മിനൻ നാസി അൻ ആയാത്തിനാ ലഗാഫിലൂൻ, പക്ഷേ അധിക ജനങ്ങളും നമ്മുടെ പൊള്ളുന്ന വചനങ്ങളെ തൊട്ട് അവരശ്രദ്ധരാണ്. ഇതൊന്നും ചിന്തിക്കാനോ പഠിക്കാനോ അവർ തയ്യാറാവില്ല. ഇന്നും
ആ ജഡം കണ്ടിട്ടും അതേക്കുറിച്ച് ആലോചിക്കാതെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ മനുഷ്യർ പോകുന്നു, ടൂറിസ്റ്റുകൾ പോകുന്നു, അതൊക്കെ കാണുന്നു പോരുന്നു എന്നതിലപ്പുറം ഒരു ചെറിയ അഭിപ്രായം പോലും അതേക്കുറിച്ച് രേഖപ്പെടുത്തി എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന ഒരു ചിന്തയിലേക്കൊരാളും എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ രൂപത്തിൽ ഇവനെ നശിപ്പിച്ച് അവനെ ഈ സ്ഥലത്തേക്ക് എടുത്തു സൂക്ഷിക്കുന്നതിൻ്റെ മുമ്പ്, മ്യൂസിയത്തിലേക്ക് എടുത്തു സൂക്ഷിക്കുന്നതിൻ്റെ മുമ്പ് എത്രയോ കാലം ഇവൻ വെള്ളത്തിൽ കിടന്നിരുന്നു, എന്നിട്ട് പോലും അവൻ്റെ ശരീരത്തിനൊന്നും പറ്റിയില്ല. ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിറകിലുള്ളവർക്ക് ഒരു വലിയ ദൃഷ്ടാന്തമാവട്ടെ നീ എന്ന് കരുതി നിന്റെ ശരീരം, നിന്റെ ബോഡി നാം മണൽത്തിട്ടയിലിട്ട് സൂക്ഷിക്കും എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൂന്ന് കൊലകൊമ്പന്മാരെയും അല്ലാഹു ഒതുക്കിയത് ലോകത്തുള്ള മുഴുവൻ ധിക്കാരികൾക്കും പാഠമാവണം. എന്തിനാണ് അല്ലാഹു ഈ മൂന്ന് പേരുടെ കഥ പറഞ്ഞത്? ആദ് സമൂഹം ആകാര വലിപ്പത്തിൽ അഹങ്കരിച്ചവരാണെങ്കിൽ, സമൂത് ഗോത്രം മസിൽ പവറിൽ അഹങ്കരിച്ചവരാണെങ്കിൽ, ഫറോവ അധികാരത്തിൽ അഹങ്കരിച്ചവനാണെങ്കിൽ തീർച്ചയാണ് ഇന്നും കാലാകാലം ആദ് സമൂഹത്തെ പോലെയുള്ള ധിക്കാരികൾ, ആദ് സമൂഹത്തെയും സമൂത് ഗോത്രത്തെയും പോലെയുള്ള ധിക്കാരികളും കൊച്ചു കൊച്ചു ഫറോവമാരും ഏത് കാലഘട്ടത്തിലും ഏത് രാജ്യത്തും ഉണ്ടാകും. അവർക്ക് വലിയ ഒരു താക്കീതാണ് ഈ വചനങ്ങൾ. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ കുദ്രത്തിൽ വിശ്വസിച്ച് അവനെ ഭയന്ന് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.